ഇത് ജർമ്മനിയല്ല, ഇത് യു കെയുമല്ല, ഇത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരമാണ്. അതെ, ട്രിവാൻഡ്രം. സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്ത വാചകങ്ങളാണിത്. ഇവയ്ക്കൊപ്പം ചിത്രങ്ങളും ഒരുപാടുണ്ട് കേട്ടോ. ക്രിസ്മസ് എന്ന ആശയത്തിൽ LMS മുതൽ വെള്ളയമ്പലം വരെ വൈദ്യുത ദീപങ്ങളാൽ തീർത്ത രൂപങ്ങളെ കുറിച്ചാണ് പുതിയ തലമുറ വാട്സപ്പിലും ഫേസ്ബുക്കിലും കുറിക്കുന്നത്. കനകക്കുന്നിന് പുറത്ത് പലയിടത്തായി ചെറു പൂന്തോട്ടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. റോഡരികിൽ ഇൻസ്റ്റലേഷനുകൾക്കൊപ്പവും സ്ഥാപനങ്ങൾക്ക് മുന്നിലും പൂച്ചെടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. വിവിധ ഇനങ്ങളിലായി 60,000 പൂച്ചെടികളാണ് നഗരവസന്തത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ 6,000 റോസാ ചെടികളുണ്ട്. നാടൻ ഇനങ്ങൾക്കൊപ്പം ടുലിപ്സ്, ഒലിവ്, കമീലിയ, ഫൈലാൻഡസ് തുടങ്ങിയവയും ഉദ്യാനത്തിലുണ്ട്. നഗരവസന്തത്തിൽ 78,00,000 രൂപയുടെ ചെടികൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇലകളും വള്ളിയും പൂക്കളും ചേർത്ത് അലങ്കരിച്ച സ്ത്രീരൂപവും വാട്ടർ ഫൗണ്ടനും ആകർഷണങ്ങളാണ്. വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും കേരള റോസ് സൊസൈറ്റിയും സംയുക്തമായി തിരുവനന്തപുരം കോർപ്പറേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്നു നഗരവസന്തം. നഗരവസന്തം പുഷ്പമേളയിൽ പൂക്കളുടെ വ്യത്യസ്ത സുഗന്ധങ്ങൾ മാത്രമല്ല രുചിയൂറും ഭക്ഷണ വൈവിധ്യങ്ങൾ നിറയുന്നു ഫുഡ് കോർട്ടും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സജ്ജമാക്കിയ ഫുഡ് കോർട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചത്. ഇന്ത്യയിലെ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കാനുള്ള സുവർണാവസരമാണ് ഈ ഫുഡ് കോർട്ട് സമ്മാനിക്കുന്നതെന്നാണ് മന്ത്രിയുടെ അഭിപ്രായം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിവിധ ഇനം ഭക്ഷണങ്ങൾക്ക് പുറമെ ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്ഷണ വൈവിധ്യങ്ങളാണ് ഫുഡ് കോർട്ടിൽ ഒരുക്കിയിട്ടുള്ളത്.
കഫി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ അതാതു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വനിതകൾ നേരിട്ടെത്തിയാണ് രുചി വൈവിധ്യം ഒരുക്കുന്നത്. നഗരത്തിൽ നടത്തുന്ന നഗരവസന്തം പുഷ്പ പ്രദർശനത്തിന്റെ ഏറ്റവും ഉയർന്ന പോയിന്റ് വിവിധ നിറങ്ങളിലുള്ള പൂക്കളായിരിക്കാം. എന്നാൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി സന്ദർശകരുടെ രുചിമുകുളങ്ങൾ ഇക്കിളിപ്പെടുത്തുവാൻ കേരളത്തിലും മറ്റ് 12 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പലഹാരങ്ങൾ അണിനിരന്നിട്ടുണ്ട്. മികച്ച ജനപങ്കാളിത്തമാണ് പുഷ്പമേളയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത്. പ്രദർശനത്തിന്റെ ആദ്യ ദിവസമായ കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് 3 പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം തുറന്നതോടെ കനകക്കുന്നിലും പരിസരത്തും നല്ലൊരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത്. സസ്യങ്ങളുടെയും ഇൻസ്റ്റാളേഷനുകളുടെയും മിശ്രിതം സന്ദർശകർക്ക് വ്യത്യസ്തമായ ഒരനുഭവമാണ് നൽകുന്നത്. അലങ്കാര വിളക്കുകളും അന്തരീക്ഷത്തിന് മാറ്റുകൂട്ടുന്നു. റെയിൻഡിയറുകൾ വലിക്കുന്ന മഞ്ഞ സ്റ്റീയിലെ സാന്താക്ലോസ് ഉൾപ്പെടെ നിരവധി ഫോട്ടോ അവസരങ്ങളുമുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് പ്രദർശനത്തിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് കൗണ്ടറുകൾ പ്രവർത്തനമാരംഭിച്ചത്. രാവിലെ 10 അർദ്ധരാത്രി 12 പ്രവേശനം അനുവദിക്കും. പ്രദർശനം പുലർച്ചെ 1 തുടരും. എൽഎംഎസിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്ന ക്രിസ്മസ് പാപ്പയും നക്ഷത്രങ്ങളും വൈദ്യുത അലങ്കാരങ്ങളുമാണ് ഏറെ ഇഷ്ടപ്പെട്ടതെന്ന് കുട്ടികൾ ഒന്നടങ്കം പറയുന്നുണ്ട് കേട്ടോ. രാത്രി ജീവിതമെന്ന ആശയത്തിന്റെ സാധ്യതകൾ കൂടി വിലയിരുത്താനാണ് പ്രദർശനം 1 വരെ ആക്കിയിരിക്കുന്നത്. 3 ജനസാന്നിധ്യത്തിൽ നിന്ന് നഗരത്തിൽ നൈറ്റ് ലൈഫ് അനിവാര്യമാണെന്ന് മനസ്സിലാക്കാൻ ഇതോടുകൂടി കഴിഞ്ഞു. സ്ഥിരം ശൈലിയിൽ നിന്നും മാറി കലോചിതമായ രീതിയിൽ ന്യൂ ജനറേഷനെ കൂടി ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉദ്യാനത്തിൽ ഇൻസ്റ്റലേഷനുകൾ ക്രമീകരിച്ചത്.